ഇതിലോട്ട് കൂടി കൈയിട്ടെ. അത് പോയിട്ട് ഒരു കൊള്ളി കുത്തി നോക്കിയിട്ട് ഇത് എത്ര ഹൈറ്റ് ഉണ്ട്, ഇതിലേക്ക് നമ്മുടെ വണ്ടി ഇറങ്ങോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാം ലോക മഹായുദ്ധം വാഹന നിർമ്മാണ കമ്പനിയെ അല്ലെങ്കിൽ എല്ലാ വാഹന നിർമ്മാതാക്കളെയും വലിയ രൂപത്തിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം ലക്ഷറി വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള സെയിലില്ല, അതിനനുസരിച്ച് ആളുകൾ വാഹനങ്ങൾ വാങ്ങുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നടക്കുന്ന സമയത്താണ് ബില്ലീസ് എന്ന് പറയുന്ന മോഡലിനെ ആസ്പദമാക്കിയിട്ട് അഗ്രികൾച്ചർ മേഖലയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അലുമിനിയവും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ചൊരു വാഹന നിർമ്മിക്കാമെന്ന് റോവർ കമ്പനി തീരുമാനിക്കുന്നത്. 1948 ഈ ഒരു തീരുമാനമാണ് ലാൻഡ് റോവർ സീരീസുകൾക്ക് ജന്മം നൽകിയത് എന്ന് പറയാം. പേരിനെ അർത്ഥമാക്കുന്ന തരത്തിൽ തന്നെ ലാൻഡുകൾ റോവർ ചെയ്യുന്ന ഗണത്തിൽപ്പെടുന്ന ലാൻഡ് റോവർ സീരീസുകൾ 5ാം തലമുറയായപ്പോഴേക്ക്, വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1989 ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി വന്ന സമയത്താണ് തങ്ങളുടെ ഒറിജിനൽ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ തുറുപ്പുചീട്ടായിരുന്ന ആദ്യ മോഡലിനെ വ്യത്യസ്തമായൊരു പേരിലേക്ക് കൊണ്ടുവരണമെന്ന് റോവർ കമ്പനി തീരുമാനിക്കുകയും അങ്ങനെ 1990 ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് പറയുന്ന മോഡൽ ജന്മം കൊള്ളുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അതേ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ 2022 മോഡൽ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലാൻഡ് റോവർ 5ാം തലമുറയിൽ ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് പേരിട്ട ആ ഒരു മോഡൽ മാറിയതിന് ശേഷം, അതായത് അത് 2016 വരെ നിലനിൽക്കുകയും ആ ഒരു മോഡൽ മാറിയതിന് ശേഷം വന്ന ഏക ഫേസ് ലിഫ്റ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു മോഡലിൻ്റെ റീജന്മമാണ് എന്നൊക്കെ ഈ ഒരു മോഡലിന് വിശേഷിപ്പിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പുതിയ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ഒരു മോഡലാണെന്ന് പറയാം. കാരണം 1948 വാഹന വിപണിയിലേക്ക് കടന്നു വരികയും ഇന്നും ഒരുവിധം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഒരു എക്സ്ട്രീം ഓഫ് റോഡറെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റിൽ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദുബായ് എക്സ്പോ 2022 കവാടത്തിൽ ദുബായ് പോലീസ് ഒരു ലാൻഡ് റോവർ ഡിഫൻഡറിനെ അവരുടെ ഐക്കോണിക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ദുബായ് പോലീസിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വരെ പ്രദർശിപ്പിച്ചിരുന്നത് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറുകളാണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മോഡലിൽ നിന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു ബോക്സി ഡിസൈൻ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതാണ് ഇൻവോൾവ് 1-ൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന എയർ പെർഫ്യൂം. ഈ ഒരു എയർ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് കെമിക്കലായിട്ടുള്ള ലിക്വിഡുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സാധാരണ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ കെമിക്കൽ ലിക്വിഡുകൾ അപകട സാധ്യത ഉണ്ടാക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഊത് ടൈപ്പ് സ്മെല്ലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഹുക്ക ഒക്കെ പോലെ, അത് അറബ് നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു ഹുക്കയുടെ സ്മെല്ല് വരില്ല. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ സാഫ്രോണിൻ്റെ സ്മെല്ല്, ഇതിനോടൊക്കെ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് എന്ന് പറയാം. വളരെ നല്ല പ്രൊഡക്റ്റാണ്. 300 രൂപയോളാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ളൊരു കൂപ്പൺ കോഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അതോടെ കേട്ടോ ഞാൻ 300 പറഞ്ഞത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ്, ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുമാണ് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നമ്മളോട് തന്നെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഉണ്ടോ ഇതുപോലത്തെ ഊതിൻ്റെ ചെറിയ ചെറിയ ബ്രിക്ക് പോലത്തെ സെറ്റപ്പുകൾ, അതായത് ഒരു മരക്കട്ട പോലത്തെ എലമെൻറ്റുകളാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഡിഫൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ 2ാം ജന്മം അല്ലെങ്കിൽ ഒരു പുതുപുത്തൻ തലമുറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഭയങ്കര ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വലിയ സൈസുള്ള ഒരു വാഹനമാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് എത്ര സൈസ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ വേറൊരു വാഹനത്തിൻ്റെ കൂടെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈസ് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അത്ര ഉയരമുണ്ട് എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ക്രൂയിസറിൻ്റെ ടോപ്പ് ഭാഗം എനിക്ക് കാണാൻ പറ്റാറുണ്ട്, ഇതിൻ്റെ ടോപ്പ് ഭാഗം എനിക്ക് കാണാൻ പറ്റില്ല. അത്രയും ഉയരത്തിലാണ് ഈ വാഹനം ഉള്ളത് എന്നതാണ്. ഒരു പക്ക ഓഫ് റോഡർ, അതിൻ്റെ എല്ലാ ക്യാപ്പബിലിറ്റീസും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലാമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നുള്ളതാണ്. ഒരു റൗണ്ട് ഷേപ്പ്ഡ് ഹെഡ്ലാമ്പാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു റൗണ്ടല്ല. ഒറ്റയടിക്ക് കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ DR കാണുമ്പോൾ നമുക്കിതൊരു റൗണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും അതൊരു റൗണ്ടല്ല. മുകൾ ഭാഗത്ത് ഇല്ലാത്തൊരു റൗണ്ടാണ്. ഇതേ ഒരു മോഡൽ ശരിക്കും നമ്മൾ നേരത്തെ നമ്മൾ ഡോഡ്ജ് ചലഞ്ചറിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക്
ഒരു ഇൻഡിക്കേറ്ററാണ്. ഇതാണ് ശരിക്കും ഇൻഡിക്കേറ്റർ കേട്ടോ. ഈ രണ്ട് ബോക്സുകളാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡി ആർ എൽ യൂണിറ്റുകൾ ഇതിൻ്റെ കണ്ടിന്യൂഷനും ഡി ആർ എൽ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന റൗണ്ടും ഡി ആർ എൽ ആണെന്നാണ്. എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അതൊരു പ്രത്യേക പാറ്റേൺ പോലെ ഒരു ബോക്സൊക്കെ കൊടുത്ത് അതിനകത്താണ് ഹെഡ്ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റിനെ കാണാം. ഒരു കുഞ്ഞ ഫോഗ് ലാമ്പാണ്, വളരെ ചെറിയൊരു ഫോഗ് ലാമ്പ്. അതായത് ഇത്രയും വലിയ വാഹനത്തിന് ഒരു ആനക്കൊരു കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചെറിയൊരു ഫോഗ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബമ്പറൊക്കെ ഉണ്ടോ, ഫോഗ് ലാമ്പ് ഹൗസിങ്ങും ബമ്പറൊക്കെ കൂടി ഒരു പ്രത്യേക തരത്തിലൊരു സിൽവർ ഗാർണിഷ് എന്നൊക്കെ പറയാലേ, ആ തരത്തിലാണ് കൊടുത്തത്. അത് ശരിക്കും ആ ഒരു ബ്ലാക്ക് കളറിനകത്ത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നമ്പർ അടിപൊളിയല്ലേ, 9669, നല്ല അടിപൊളി നമ്പർ. അതിനെക്കുറിച്ച് ഒരു കഥ പറയാം, അത് ഓണറെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാം. അതിനകത്ത് ഒരു ക്യാമറ യൂണിറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ഹോളിനകത്ത് പക്ക പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഗ്രില്ലിനെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രില്ല് ഏരിയ പോലെയാണ്. അതിനകത്ത് ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ട് അതിനകത്ത് ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ ശരിക്കും കളർ തീം വരുന്നതിനനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ബ്ലാക്ക് വരുന്ന മോഡലുകളും ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കും സിൽവർ ഗാർണിഷിലൊരു ഡിഫെൻഡർ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. വാഹനത്തെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ആ ഒരു റഫ് ലുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആ ഒരു റഗഡ്നെസ് അത് നല്ല ഹൈലൈറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോണറ്റിലും ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് എലമെൻറ്റ് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ്, വേണമെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കാനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് പറയട്ടോ, അത്രയും പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ കാണാം, റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഡിസൈൻ മികവിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് ഏറ്റവും പുതിയ ഡിഫൻഡറിനകത്ത് വന്നിട്ടുള്ളത് എന്ന് പറയാം. കാരണം നമ്മളിതിന് മുമ്പ് എവിടെയും ഇത്തരത്തിലൊരു ഡിസൈൻ കണ്ടിട്ടില്ല, നമ്മളിതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല ആ തരത്തിലുള്ള ഒരു ഡിസൈൻ. ശരിക്കും പറഞ്ഞാൽ ലാൻഡ് റോവർ വാഹനങ്ങൾക്ക് പോലും ഇല്ലാത്ത ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. കാരണം ഈ തരത്തിലൊരു ലാൻഡ് റോവർ വാഹനം നമ്മളിതുവരെ കണ്ടിട്ടില്ല. കുറച്ചുകൂടി ഒരു ഒഴുക്കുള്ള സ്റ്റൈലുകളാണ് പുതിയ ലാൻഡ് റോവറിൻ്റെ ഡിസൈൻ മികവുകൾ എന്ന് പറയാം. ഇനി നമ്മൾ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 19-inch അലോയ് വീലുണ്ട്. 19-inch മുതൽ 21-inch വരെയുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ പൊക്കാനുള്ള ഓപ്ഷനും ഈ വാഹനത്തിനകത്ത്. 214mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് ഏതൊരു റോട്ടിലേക്കും അനായാസേന കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് നമുക്ക് വേണമെങ്കിൽ ഏകദേശം 280mm കൂടുതൽ വരെ ലിഫ്റ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പം വാട്ടർ വേഡിംഗ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള എയർവെൻറ്റിൻ്റെ ഡിസൈൻ ഫീലിൽ ഉണ്ടെങ്കിലും അതൊരു എയർവെൻറ്റിൻ്റെ ഡിസൈൻ ഫീലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡിസൈൻ എലമെൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിക്കും ജസ്റ്റ് ഇങ്ങനെ പഞ്ച് ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ട് ബോഡിയിൽ തന്നെ. നല്ല രസമുണ്ട് ആ ഒരു സൈഡ് ഭാഗം, അതങ്ങനെ ക്രമീകരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ക്യാമറയും ഉണ്ട് സൈഡ് ഭാഗത്താണ് കൊടുത്തത്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള മിററുകളാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹൈറ്റുമായിട്ട് പരിഗണിച്ച് നോക്കുന്ന സമയത്ത് ഒരു വലിയ വാഹനം എന്ന് നിസ്സംശയം പറയാൻ പറ്റൂ അല്ലേ. വീതി വയ്ക്കാം. ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് കാണാം. എക്സ്പ്ലോർ ബോക്സ് എന്നൊക്കെ പറയാലോ, അതായത് ട്രാവൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. കീട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ലാൻഡ് റോവറിൻ്റെ തന്നെ ആക്സറീസ് ആണ്. ഈ ഒരു ആക്സറി അടക്കം ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നത് 1,60,00,000 രൂപയോളം കേട്ടോ. ഒരുപാട് ആക്സറീസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയാം. അപ്പോൾ അതിൽപ്പെട്ട ഒരു ആക്സറീസ് ആണിത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ലഗേജും സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു സ്റ്റിക്കറാണ് ഈ ഒരു ഗ്ലാസ്സിൽ, അതായത് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്ത് ലാൻഡ് റോവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലോ സ്റ്റിക്കർ ഉണ്ട്. ഈ വാഹനത്തിനകത്ത് രണ്ട് സൈഡിലും അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം രണ്ട് ഭാഗത്തും ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം ഉണ്ടോ, ഒരു ചെറിയ പീസ് പോലെ ഈ ഒരു റൂഫിൻ്റെ ഭാഗത്ത്. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, സഫാരി വിൻഡോ എന്നാണ് പറയുക. അതുപോലെ തന്നെ റൂഫ്, ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫ് റെയിലിൻ്റെ ഭാഗത്ത് നമുക്കൊരു കാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ വാങ്ങുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വീലിനെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ പല വാഹനങ്ങളിലും കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈവൻ ജീവാകളിൽ പോലും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ പറയുക, ഇതിൻ്റെ ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കിയാൽ ശരിക്കും ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് ഉണ്ടാക്കിയ പോലത്തെ ഒരു ഡിസൈനല്ലേ. 4 സ്ക്വയറുകൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ചെറിയ ഡോട്ടിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 4 റിങ്ങുകളും സ്റ്റോപ്പ് ലാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 4 കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളതാണ്. ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിയും കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റും പാർക്കിംഗ് സെൻസറുകളും കൊടുത്തിട്ടുണ്ട്. ബമ്പർ യൂണിറ്റ് കാണാം. അതിനകത്തും നമ്മുടെ പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ
നമുക്ക് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിയും കാണാം. ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ അതിനകത്ത് ചെറിയൊരു അൺലോക്കിംഗ് ബട്ടൺ ഉണ്ട്. സോഫ്റ്റ് ക്ലോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഡോർ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്ത് പോകുന്ന സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോർ വരുന്നത്. ആ ഒരു ടഫ് ലുക്ക് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്, അതിന് കാരണം അതിനകത്ത് ആ സ്പെയർ വീൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. അപ്പോൾ അത്ര ഡോർ പിടിക്കാനുള്ളൊരു സെറ്റപ്പ്, അത് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കല്ലേ, ഒരു കീ ഒക്കെ അതിനകത്ത് ഇട്ടേക്കാം, അത് നൈസ് കൊള്ളാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ റബ്ബറാണ് ഇതിനകത്ത്, അത് നൈസായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഭാഗം കാണാം. ഇതിവിടെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹസാർഡിൻ്റെ ആ ഒരു സിഗ്നൽ വെക്കുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് നൈസ്, അത് ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ ഈ സ്ക്രൂകൾ കൊടുത്ത് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് റിമൂവബിൾ ആയിരിക്കണം, അതുകൊണ്ടാണ് അതങ്ങനെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും മറ്റു പർപ്പസുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബോർഡ് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറിയിരിക്കാം, ഭക്ഷണം കഴിക്കാം, ആ തരത്തിലൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് മനസ്സിലാവും. ശരിക്കും ഒരു സെവൻ സീറ്റർ ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൈവ് സീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയലാണ്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന, വളരെ പെട്ടെന്ന് ഡസ്റ്റ് ഒന്നും വരാത്ത അല്ലെങ്കിൽ ചെളിയൊന്നും പിടിക്കാത്ത തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷന് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാൻ പറ്റും ഈ വാഹനത്തിൻ്റെ. അപ്പോൾ ബാക്കിലേക്ക് ഹൈറ്റ് കുറച്ച് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ സസ്പെൻഷന് മാത്രം താഴ്ത്താനും പൊക്കാനും ഉള്ളൊരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചാർജിംഗ് പോർട്ട് കാണാം ഉണ്ടോ. നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണലൊക്കെ ഉണ്ടെങ്കിൽ ചില ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്ത് ഇവിടെ നമുക്കൊരു റെഫ്രിജറേറ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മെറ്റീരിയലെന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത് പൊക്കിക്കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ്, റിപ്പയറിംഗ് കിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പുറത്തൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗം ഒരു സ്റ്റിക്കർ പോലെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞ ആ ഒരു ഭാഗമാണ്. ഇതിനകത്ത് നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇങ്ങനെ അതിലൂടെ ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നൈസ്. ചില മോഡലിൽ ഇപ്പം സെവൻ സീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എയർ കൺട്രോളറും അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിക്കാം. ഇവർ ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ എന്ന് പറയാം, ഇതും കീട്ട് അൺലോക്ക് ചെയ്യുന്ന സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടാ നമുക്ക് വാഹനത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു സാധനമൊക്കെ വെക്കാൻ വേണമെങ്കിൽ കയറാമെന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ്, അതും നൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കാണിക്കാം, ഇവിടെതാ ഈ ഒരു ഭാഗത്ത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അത് ശരിക്കും ഇപ്പോൾ ഈ വാഹനത്തിനകത്തൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് അങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്, ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്ത്. ചില വാഹനങ്ങളുടെ അകത്ത് അവിടെ ഒരു സിൽവർ ടൈപ്പ് കളറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അതിനകത്ത് ഒരു ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും അതായത് ലോഗോയും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഡോർ തുറന്ന അകത്തേക്ക് കയറണം. ആ സമയത്ത് ഡോറുകളെ കുറച്ചുകൂടി ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഫൈവ് ഡോറാണ്, നാല് സൈഡ് ഡോറുകളും ഒരു ബൂട്ട് ഡോറും. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, അതായത് ലാൻഡ് റോവർ വിളിക്കുന്നത് വൺ ടൺ എന്നാണ്. അതായത് ഈ ഒരു മോഡലിൻ്റെ പേര് ലാൻഡ് റോവർ ഡിഫൻഡർ വൺ ടൺ എന്നാണ്. അത് ശരിക്കും ഇനീഷ്യൽ മുതൽ ആരംഭിച്ചത് ഒരു വൺ ടൺ മോഡലായിട്ടാണെന്ന് പറയാം. ഇനി വേറൊരു മോഡൽ കൂടിയുണ്ട്, ലാൻഡ് റോവർ ഡിഫൻഡർ 90. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡോറുകളാണ് ഉണ്ടാവുക, അതായത് ബാക്കിലത്തെ ഡോറും അതുപോലെ തന്നെ സൈഡിൽ രണ്ട് ഡോറുകളും മാത്രം. അത് ആരംഭിച്ചത് 1983 മുതലാണ് എന്ന് പറയാം. റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുള്ള ഇപ്പുറത്തോട്ടോ, കൈ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന തരത്തിൽ കൈ പാകത്തിന് കൊടുത്ത് എന്ന് പറയാം. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലെതർ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ലെതർ ഭാഗം കാണാം. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റായിട്ടാണ് കൊടുത്തുള്ളത്. ഇത് ഒരു ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ഉണ്ടോ, സൗണ്ട് നോക്കിയാൽ ഒരു പ്രത്യേകതരം ഒരു സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ സ്ക്രൂവിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അതായത് ഡാമേജ് പറ്റാൻ പറ്റും സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. അതുപോലെ തന്നെ മെറിഡിയൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാണാം. ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺസ്, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് മെമ്മറി ഫംഗ്ഷൻസിൻ്റെ ബട്ടൺ 1, 2, 3 മൂന്ന് മെമ്മറീസ് ഉണ്ട്. അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഡിസൈനല്ലേ, അതായത് നമ്മൾ നേരത്തെ ലാൻഡ് റോവറിൻ്റെ അകത്തൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ലാൻഡ് റോവർ വാഹനത്തിനകത്തും നമുക്ക് കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ഇൻറ്റീരിയർ. കാരണം ഭയങ്കരമായിട്ടുള്ള ലക്ഷറി എലമെൻറ്റുകൾ ഒന്നും തന്നെ ഈ വാഹനത്തിനകത്തില്ല എന്നതാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. ഒരു ലെതർ സീറ്റാണ് വരുന്നത്, അതിനകത്ത് വെൻറ്റിലേഷൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. ഇവിടെ ഒരു ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജി കാണാം. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡോർ തുറക്കുന്ന സമയത്ത് പുറത്തേക്ക് തുറന്നു വരുന്ന തരത്തിലാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഒന്ന് സസ്പെൻഷൻ പൊക്കിക്കഴിഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് കയറാൻ സ്റ്റെപ്പ് നിർബന്ധമാണ്. പക്ഷേ കമ്പനി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുണ്ടായതുകൊണ്ട് നന്നായി, നമുക്ക് ഈസി ആയിട്ടുണ്ടോ. രണ്ടാൾ കയറി കഴിഞ്ഞാലും പൊട്ടൂല എന്നുള്ളതാണ്. അടിപൊളി. ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴേ ശരിക്കും നല്ലൊരു ഉയരത്തിലിരിക്കുന്നൊരു ഫീൽ, ഒരു ലോറിയിലൊക്കെ
ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് എന്നതിനേക്കാൾ ഉപരി ഇതൊരു 90 degree ഒരു സ്ലോപ്പ് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതൊന്നൊരു പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു റബ്ബർ എലമെൻറ്റ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊരു ലെതർ ഭാഗമാണ്. ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ചെറിയ എലമെൻറ്റുകൾ മാത്രമാണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെതർ എലമെൻറ്റുകളെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മെറ്റീരിയലൊക്കെ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയാം, പക്ഷേ എന്തെന്ന് വെച്ചാൽ എവിടേക്ക് ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജ് നമുക്ക് കാണാം. സാധാരണ ഇവിടെ ലാൻഡ് റോവർ എന്നൊക്കെ ഉണ്ടാവാറുള്ളത് ഡിഫൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മാത്രമാണ് ഈ ഒരു ഡിഫൻഡർ ബാഡ്ജിങ് സ്റ്റിയറിംഗ് വീലിൽ വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത. 4 spokes നൈസ്. ഇതാണ് ഹോൺ വരുന്നത്. ഇനി നമ്മൾ ഡോർ ഒന്ന് തുറന്നിട്ടൊന്ന് ഹോൺ അടിച്ചു നോക്കാം. കൊള്ളാലേ, അത്യാവശ്യം നല്ല ക്യാബിൻ ഇൻസുലേറ്റഡ് ആണ് എന്ന് പറയാം. ഈ ബട്ടണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷൻസിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് അത് എടാ ഇതിന് ബട്ടൻ്റെ പർപ്പസ് മാറി കേട്ടോ. അതായത് നമ്മൾ എന്ത് ഫംഗ്ഷൻസ് ആണോ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കൺട്രോൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. ഇത് മാറണമെന്നില്ല കേട്ടോ. ഇനി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 15 ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ പോലല്ലേ നീളത്തിൽ. ഈ ഒരു ഗ്യാപ്പ് ഇതാ, അതായത് ഈ ഒരു ഗ്യാപ്പിന് പക്കയായിട്ട് ക്രമീകരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിൽ രസകരമായിട്ടൊരു കാര്യം എന്താ അറിയോ, ഇതിലൂടെ കൂടി കൈയിട്ടിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ശരിക്കും നമുക്കുണ്ട് എന്നുള്ളതാണ്. അതും വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. ഭയങ്കര റെസ്പോൺസീവായിട്ടുള്ളൊരു സിസ്റ്റമാണ്. സീറ്റിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൂളാണോ ഹോട്ടാണോ വേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലോ ട്രാക്ഷൻ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാക്ഷൻ കുറഞ്ഞ ടെറയിലാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വാഹനം എടുത്ത് കൊണ്ടുപോകാനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന തരത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വാലി മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഒരാൾക്ക് നമ്മൾ വാഹനം ഓടിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനാണ് വാലി മോഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഈ വാഹനത്തിനകത്ത് 360 degree ക്യാമറ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഏരിയകളാണോ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കും കേട്ടോ. ഓരോ ഭാഗത്തിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആ ഒരു ഫീച്ചർ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. ഇതാകുമ്പോൾ കേട്ടോ അടിഭാഗവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചറാണ്. അതിനകത്ത് 4x4i എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, അതിനകത്ത് 4x4 ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം വെയ്ഡ് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് മുൻകൂട്ടി നമ്മളെ കാണിച്ചു തരണം. 0.9 meter വരെ ഡെപ്ത് ഉള്ള വെള്ളത്തിലേക്ക് മാക്സിമം നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ 0.9 meter നിൽക്കുന്നത്. അതായത് ഇപ്പം വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഫുള്ളി ലിഫ്റ്റ് ചെയ്ത പോലെയാണ്. ഇനി ഞാനതൊന്ന് ലിഫ്റ്റ് താഴ്ത്തുകയാണ്, ഒന്ന് വാഹനത്തെ ഒന്ന് താഴ്ത്തുകയാണ്. അപ്പോൾ ഉണ്ടാകും കുറഞ്ഞു 0.8. ഇനി 0.8 പോകാൻ പറ്റുള്ളൂ, 0.7. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഈ വാഹനത്തിനകത്തുണ്ട്. അതായത് നമ്മളിപ്പോൾ മുമ്പിലൊരു ചെളിക്കുണ്ട് കാണുകയാണ്, അല്ലെങ്കിൽ വലിയ കുഴി കാണുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ റോട്ടിലൊക്കെ ഉള്ള കുഴിയാണെങ്കിൽ തമാശ പറഞ്ഞോ, അത് പോയിട്ട് ഒരു കൊള്ളി കുത്തി നോക്കിയിട്ട് ഇത് എത്ര ഹൈറ്റ് ഉണ്ട്, ഇതിലേക്ക് നമ്മുടെ വണ്ടി ഇറങ്ങോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് നൈസല്ലേ. അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ എക്കോ, കംഫർട്ട്, ഗ്രാസ്, ഗ്രേവൽ, സ്നോ, അതുപോലെ തന്നെ മഡ്, സാൻഡ്, റോക്ക് തുടങ്ങിയിട്ടുള്ള ഡ്രൈവ് മോഡുകൾ കാണാം. 7 drive ഈ വാഹനത്തിനകത്തുണ്ട്. നൈസ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരുപാട് കൺട്രോളുകളെ ഏകോപിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം. കാരണം ഈ വാഹനത്തിനകത്ത് നടക്കാവുന്ന പരമാവധി ഫംഗ്ഷനുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാം. ഇപ്പോൾ ഇതിനകത്ത് 18-19 കാണിക്കുന്നതാ, ഇത് ടെമ്പറേച്ചർ സെറ്റിങ്സ് ആണ്. 2 zone ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റുകൾ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോളായി. കൂളാണോ ഹോട്ടാണോ വേണ്ടതെന്നുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൂള് വന്നു, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ ഹോട്ടായി. ഇത് നമുക്ക് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇനി ഈ ഫാൻ്റെ ബട്ടൺ ഇതാ, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നൈസ് അല്ലേ. അതുപോലെ തന്നെ AC ഓട്ടോ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സർക്കുലേഷൻ്റെ ഇത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം. അതുപോലെ തന്നെ 4-wheeler ബട്ടൺസ് കാണാം. അതുപോലെ തന്നെ ഈ രണ്ട് ബട്ടണുകളെയാണ് സസ്പെൻഷൻ അപ്പ് ചെയ്യാനും ലോ ചെയ്യാനും ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ തീരെ
കൈ തട്ടിയിട്ട്, അതായത് ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ കൈയൊക്കെ തട്ടിയിട്ട് താവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൻ്റെ ഭാഗം കാണാം, അതുപോലെ തന്നെ നമ്മുടെ ഹിൽ ഡീസൽ കൺട്രോളിൻ്റെ ഭാഗം കാണാം, അതുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഫംഗ്ഷൻ്റെ പരിപാടി എന്താ പറയുക, ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യലാണ്, ഏത് വേണം എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ബട്ടണുകൾ ഈ വാഹനത്തിനകത്തുള്ള മേജർ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നൈസല്ലേ, അതും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഒരു 8-speed ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇത് കൊടുത്തിരിക്കുന്ന പൊസിഷൻ നല്ല രസമുണ്ടല്ലേ, കൊള്ളാം, നൈസ്, ഒരു രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത് മുകൾ ഭാഗത്തായിട്ട് ഇവിടെയാണ്, നമ്മുടെ AC വെൻറ്റിൻ്റെ ഭാഗത്തായിട്ട്. ഈ AC വെൻറ്റുകളെ ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാനുവലി ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ താഴെ കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഒരു 3D സറൗണ്ടിംഗ് ഉള്ള മ്യൂസിക് സിസ്റ്റം അല്ലേ. അപ്പോൾ ഈ ഒരു ബട്ടൺ ഇവിടെ കൊടുത്ത് ഇതന്നെ ഓൺ ഓഫും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ആവും എന്നുള്ളതാണ്. ഇത് ഇവിടെ കൊടുത്ത സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മളുടെ കോ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, ഡ്രൈവർക്ക് ഇവിടെ കൺട്രോൾ ഉണ്ടല്ലോ സ്റ്റിയറിംഗ് വീലിൽ. സ്റ്റിയറിംഗ് വീലിൽ ഇരുന്നിട്ട് തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, മ്യൂട്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു അർത്ഥമാണെന്ന് പറയാം കേട്ടോ. അതിന് ഈ മെറ്റീരിയൽ ഇതാ, ഇതൊക്കെ ശരിക്കൊരു റബ്ബർ മെറ്റീരിയൽസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു ഡ്യൂറബിൾ മെറ്റീരിയലാണെന്ന് പറയാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും കാണാൻ കഴിയും. ഈ വാഹനത്തിനകത്ത് ശരിക്കും 13+ USB ചാർജിംഗ് സോക്കറ്റുകൾ ഉണ്ടെന്ന് പറയാം. അത് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. USB എന്നും അതുപോലെ തന്നെ സോക്കറ്റ് എല്ലാം കൂടി കേട്ടോ, വയർലെസ് ചാർജിങ്ങും ഒക്കെ ഉൾപ്പെടെ എന്ന് പറയാം. ഇവിടെ നമുക്കൊരു കേട്ടോ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതും ഒരു റബ്ബർ എലമെൻ്റൊക്കെ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റബ്ബർ ഭാഗം കാണാം. ഇത് പൊക്കിക്കഴിഞ്ഞാൽ രണ്ട് കപ്പ് ഹോൾഡറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തൊക്കെ ഇതൊരു റബ്ബർ എലമെൻ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാവില്ല, അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റിനെ കാണാം. ഈ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തും നമുക്കൊരു വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കൂൾ ബോക്സ് എന്ന് പറയാം, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കാണാം. വെള്ളമൊക്കെ തണുപ്പിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വെറും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം വെച്ചാൽ, ഒന്നൊരു വയർലെസ് ചാർജിങ് പോർട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. അത് നമ്മൾ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. അതുപോലെ തന്നെ ഒരു USB പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ അകത്തായിട്ട് ഒരു USB പോർട്ട് കാണാം. നൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 13+ അത് ഉൾപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ്, അതിൻ്റെ ഉൾഭാഗത്ത് ആരെങ്കിലും ഓഫ് റോഡൊക്കെ പോയിട്ട് കുറച്ച് ടെൻഷനിലിരിക്കുമ്പോൾ നമ്മൾ ഏത് വാഹനത്തിനകത്താണെന്ന് മറന്നുപോയാൽ അവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഡിഫൻഡറിൻ്റെ അകത്താണ്. ഡ്രൈവർക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതിട്ടോ. അതുപോലെ തന്നെ ഈ ആംബ്രസ് ഉണ്ടോ, ഇത് ഇങ്ങോട്ട് ഓപ്പൺ ആക്കാം 360. അപ്പോൾ ഇതും ഒരു സ്റ്റോറേജ് സ്പേസാണ്. വാഹനത്തിനകത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ചെറിയ സെറ്റപ്പാക്കി ഇത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരികയാണ്. ഡോറൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻ്റർനാഷണലി ചില സ്ഥലങ്ങളിൽ ബ്ലൈൻഡ് സ്പോട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടഫ് സാധനം എന്തോ ക്ലോസ് ചെയ്തൊരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്, ഭയങ്കര കൊള്ളാം. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഹെഡ് റൂം നമുക്കുണ്ട്. അതായത് ഒരു കുടുസായ വാഹനത്തിനകത്ത് ഇരിക്കുന്നു എന്നുള്ള യാതൊരുവിധ ഫീലും നമുക്ക് ഈ വാഹനത്തിനകത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടോൾ കാറാണ്, അതായത് ബോക്സി ഡിസൈനാണ്. ആ ബോക്സി ഡിസൈനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടോൾ കാറിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത് ഫ്രണ്ടിലിരിക്കുമ്പോഴും ബാക്കിലിരിക്കുമ്പോഴും ഒക്കെ സെറ്റാണ്. പിന്നെ അതുപോലെ സീറ്റിംഗ് കംഫർട്ടും അടിപൊളിയാണെന്ന് പറയാം. പിന്നെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വേദിയുള്ള ആംബ്രസ്റ്റ് വിത്ത് രണ്ട് കപ്പ് ഹോൾഡറുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് നൈസായിട്ട് തോന്നി. ലെതർ സീറ്റുകളാണെന്ന് വേറെ പറഞ്ഞു. അതുപോലെ തന്നെ 3 ഹെഡ്റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, നൈസല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. AC വെൻറ്റിൻ്റെ ക്ലോസിംഗ് കൺട്രോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു സെറ്റപ്പ് മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കി ടെമ്പറേച്ചർ കൺട്രോളോ കാര്യങ്ങളൊന്നുമില്ല. താഴെ നമുക്ക് USB പോർട്ടുകളും ചാർജിങ് സോക്കറ്റുകളും നമുക്ക് കാണാൻ കഴിയത്തുള്ളതാണ്. എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു 5 volt USB പോർട്ട് കാണാം കേട്ടോ.
ഒരു ചെറിയ സെറ്റപ്പ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മളുടെ ടാബ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ടാബും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മൾ പല വണ്ടികളിലും കണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫയൽ പോക്കറ്റ് ആണ്. ഉറൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു അല്ലേ സാർ? ഉറൂസിലുണ്ടായിട്ടുണ്ട്. അത് പല വണ്ടികളിലും ലാൻഡ് ക്രൂസറിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ലെക്സസിലായിട്ടുണ്ട്, ദുബായിൽ നമ്മളെ കാർ ഹണ്ട് സീരീസ് ഇനിയും വരാനുണ്ട് കേട്ടോ. അപ്പം സൺറൂഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പാനറമിക് സൺറൂഫ്, ഇത് ശരിക്കും പറഞ്ഞാലേ അവിടെ നിന്ന് ഇവിടം വരെ ഈ സൺറൂഫിൻ്റെ ഭാഗമുണ്ട്, അതായത് ഒറ്റ ഷീൽഡ്. പക്ഷേ ഇത് ഫുൾ ഓപ്പൺ ആവുമൊന്നുമില്ല, ഇതിൻ്റെ ഒരു പകുതിയൊക്കെ വരെയാണ് ഈ സൺറൂഫ് ഓപ്പൺ ആവാന്നുള്ളത്. കൊള്ളാം. ഏതായാലും സീറ്റിംഗ് പൊസിഷൻസ് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ എൻജിൻ റൂം ഓപ്പൺ ആക്കാൻ പോകുന്ന സമയത്തുള്ള ഒരു രസകരമായിട്ടുള്ളൊരു ഫീച്ചർ കാണിക്കാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ എൻജിൻ റൂം ഓപ്പൺ ആക്കാനുള്ള വട്ടം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ റൂം ഓപ്പൺ ആവുന്നുള്ളതാണ്. ഇവിടെ ഒരു സാധനം കണ്ടോ, ഈ ഡോറിൽ ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വന്ന് ജാമായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അറിയാതെയോ അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒന്ന് പെട്ടെന്ന് വന്നിട്ട് ഒന്നും അത് തുറക്കരുത് എന്നുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഈ സാധനം ഇത് നമ്മളിങ്ങനെ ലോക്കായി നിൽക്കും എന്നുള്ളതാണ്. അതൊരു നൈസ് കെയറിങ് ആയിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. അപ്പോൾ എന്തായാലും ബോണറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് എൻജിൻ റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പോകുന്നത് സിമ്പിളാണ്. ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നല്ല ചൂടുണ്ട്, കുറേ നേരം ഇത് ഓണായതുകൊണ്ട് ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവർ ഇൻജീനിയം എൻജിൻ എന്ന് പറയാം, ഒരു 2 ലിറ്റർ എൻജിനാണ്, 300 horsepower ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോൾ എൻജിൻ്റെ അകത്ത് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 400 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. 3 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. 298 horsepower 650 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 0 to 100 ലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 സെക്കൻഡ് ആണെന്ന് പറയാം. അത് നൈസല്ല. അതുപോലെ ഇവിടെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇപ്പോൾ വണ്ടി ഓണാണ്, അതുകൊണ്ട് തന്നെ വലിയ നോയ്സ് ഉണ്ട് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വില ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിന് നമ്മൾ കൊടുക്കേണ്ടത് 1,60,000 രൂപയാണ് എന്നുള്ളതാണ്. ഏകദേശം 1,20,000 മുതൽ അങ്ങോട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലാൻഡ് റോവർ ഡിഫൻഡർ സ്വന്തമാക്കിയിട്ടുള്ള നമ്മളെ മൊയ്തുക്ക നമ്മളുടെ കൂടെയുണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കാമല്ലോ. ഒന്ന്, ഈ ശരിക്കും മൊയ്തുക്കാനത്ത് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ എടുക്കണമെന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? ഡിഫൻഡർ എടുക്കാൻ ചിന്തിച്ചത് മറ്റേ ഈ പറഞ്ഞ മതി, മറ്റേ എന്താണ് ഒരു വലിയ വണ്ടി ആയിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ എടുത്താണ്. ഡിഫൻഡർ ഇഷ്ടപ്പെട്ടോ ഡ്രൈവ് ചെയ്ത്? കുഴപ്പമില്ല. എന്താണ് ഡിഫൻഡറെ കുറിച്ച് ഒരാൾ പെട്ടെന്നൊരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ എന്താ പറയും? നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, ഹാപ്പിയാണോ? അതൊക്കെ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ കണ്ടു. ലാൻഡ് റോവറിനെ തന്നെ വേറെ വണ്ടികളുണ്ട്, വേറെയും കുറേ വണ്ടികൾ. അതിനൊക്കെ ഒന്നുകിൽ 969 അല്ലെങ്കിൽ 9669. അത് ആദ്യമായിട്ട് എടുത്തൊരു വണ്ടി 9669 ആണ്. ഓ, അപ്പോൾ പിന്നെ അതേ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വണ്ടി എടുത്തപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ 969 മാത്രമാക്കി. ഓക്കേ, അടിപൊളി. ആ പിന്നെ കിട്ടുന്ന ഈ രണ്ട് നമ്പർ മാത്രം ഇങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. ഓക്കേ, അടിപൊളി. മക്കള്? മക്കള് രണ്ടുപേര്. രണ്ടുപേര്, രണ്ടാളും സൗദിയിലാണ്. പേരൊന്ന് പറയൂ. മക്കളുടെ പേര് ഫിറോസ്, ഫാസിൽ. ഫാസിൽ. അത് പറയ പറയിപ്പിച്ചാണ് മനഃപ്പുറം. കാരണം വെച്ചാൽ ഫിറോസ് ക അവിചാരിതമായിട്ട് എനിക്കൊരിക്കൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കായിരുന്നു, ഇങ്ങനെ ഡിഫൻഡർ ഉണ്ട്, ഷൂട്ടർ വേണമെന്ന് വെച്ചപ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫൻഡർ ഷൂട്ടർ കിട്ടാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നുകൊണ്ട് ഒരുപാട് കമ്പനികളോട് ചോദിച്ചു. അപ്പോൾ പല പോളിസി അനുസരിച്ച് അവർക്കൊന്നും അത് എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഫിറോസ്ക ഈ വീഡിയോ കാണുന്നു എനിക്കറിയാം, അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഫിറോസ്കക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഫിറോസ്കയുടെ ഉപ്പയാണ്. അപ്പോൾ തന്നെ എന്നോട് ഫിറോസ്ക പറയുന്നത് ഉപ്പരെക്കാളും വലിയ വണ്ടിപ്രാന്തനാണ് ഇപ്പം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അപ്പം ഇതാണ് മൊയ്തുക്ക. ശരിക്കും പറഞ്ഞാൽ വീഡിയോക്ക് മുമ്പിൽ വരാൻ ആദ്യം സംഭവിച്ചൊന്നുമില്ല, ഞാൻ പിടിച്ച് നിർത്തിയതാണ്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു താല്പര്യമില്ലാതെ നിൽക്കണത്. അല്ല, ഇത് പരസ്യമല്ല. അതെന്ന് വെച്ചാൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിൻ്റെ ഓണർ ആരാണെന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടാവും, അതിൻ്റെ പുറത്ത് മാത്രം. അപ്പോൾ തന്നെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ നമ്മളുടെ ഡിഫൻഡർ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ സീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു ലോറിയിൽ കയറിയിരിക്കുന്ന ഫീൽ ഉണ്ട്. സാധാരണ ഒരു ഹാച്ച് പാക്ക് ഓടിച്ച് വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ഫീല് കിട്ടുമെന്നുള്ളതിനാണ് സത്യം. എഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. 300 horsepower എന്ന് പറയുമ്പോൾ ഒരു ബെറ്റർ ഹോസ് പവർ തന്നെയാണ് പറയുക. കാരണം ചിലത് ഒരു 2 ലിറ്റർ എഞ്ചിനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാക്സിമം എന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും ഇത് ഓഫ് റോഡ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ എന്തായാലും ഒരു ചെറിയ ഓഫ് റോഡ് ഫീലൊക്കെ ഉണ്ട്. സസ്പെൻഷൻ അടിപൊളിയാണ്, അലുമിനിയം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പുതിയ മോണോകോക്ക് സസ്പെൻഷൻ. കുറച്ചുകൂടി വലിയ ട്രാവലാണ് ഈ സസ്പെൻഷന് വരുന്നത്, അതുകൊണ്ട് തന്നെ റോഡിലെ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഈ വാഹനത്തിനകത്തേക്ക് വരില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതൊരു ഓഫ് റോഡറാണ്, ഒരിക്കലും
നമ്മൾ റോട്ടിലോടുന്ന ഒരു കാറേട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു എസ് സി വി ഏട്ടോ ഒരിക്കലും ഈ വാഹനത്തെ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഇതിന് ഇതിൻ്റെതായ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ചെറിയൊരു റോട്ടിലേക്ക് ഇറക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടും. കാരണം അതൊരു ഫ്ലോട്ടിങ് ഫീൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇളക്കം അത് ശരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പക്ഷേ ഒരു റോട്ടിൽ ഭയങ്കര കംഫർട്ടായിട്ട് നമ്മൾ ഓടിക്കുക, ഇപ്പോൾ ഓൾവോൻ്റെ വാഹനങ്ങളൊക്കെ പറയുന്ന പോലെ അത്ര കംഫർട്ടായിട്ട് ഓടിക്കുന്ന ഒരു എസ് യു വി എന്നൊന്നും പറയരുത്, ബോഡി റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഒരു എസ് യു വിയിലിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യരുത് എന്നുള്ളത്. കയറ്റൊന്നും കയറുന്നത് നമുക്കത്ര വലിയ പ്രശ്നമേ അല്ല കേട്ടോ, നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല ഇതിനകത്ത് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം എന്തിൻ്റെ ഒരു 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 സ്പ്രിങ് അല്ലെങ്കിൽ ഒരു ആക്ഷനുള്ള എന്തോ ഒരു ഡിവൈസിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ് ശരിക്കും ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് പോലെ, അതായത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് റോട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് റോട്ടിലേക്ക് കയറി, അപ്പോഴൊക്കെ നമുക്കെന്ന് വെച്ചാൽ റോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെയോ അല്ലെങ്കിൽ റോട്ടിലേക്ക് കയറുന്നതിനെയോ ഒന്നും വാഹനം അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ആക്കുന്നില്ല എന്നുള്ളത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു എസ് യു വി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വാഹനമാണെങ്കിലും റോട്ടിൽ നിന്നൊന്ന് ഇറക്കാൻ അല്ലെങ്കിൽ എഡ്ജ് ഇറക്കാൻ നമ്മൾ ഭയങ്കര കെയർ ചെയ്ത് ഭയങ്കര ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളത്. ഈ വാഹനത്തിനകത്ത് അത്തരത്തിലുള്ള ശ്രദ്ധയുടെയോ അല്ലെങ്കിൽ അത്രമാത്രം ചിന്തിക്കേണ്ടയോ ആവശ്യമില്ല. റോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന് ആലോചിക്കുന്നുണ്ട് സാധാരണഗതിയിൽ അങ്ങ് ഇറക്കി ഓടിച്ചങ്ങ് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു സസ്പെൻഷൻ്റെ കോൺഫിഡൻസ് അത്രയും ഉണ്ട് എന്നുള്ളതാണ്. എസ് യു വിയിലിട്ട് കമ്പയർ ചെയ്യരുത്, ബോഡി റോളുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട് തുടങ്ങിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കംഫർട്ട് ഭയങ്കര മോശമാണെന്ന്. ഒരിക്കലും കേട്ടോ, അസാധ്യ കംഫർട്ട് തന്നെയാണ് പറയുക. ഒരു ഓഫ് റോഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കംഫർട്ട് ഇപ്പോൾ പുതിയ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയാം. ശരിക്കും ആക്സലറേഷൻ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തു പോകുന്ന സമയത്ത് നോയ്സ് നോക്കി കേട്ടോ, നോയ്സ് ഒന്നും കാര്യമായിട്ട് ഈ വാഹനത്തിനകത്തില്ലേ. ഒരു ചെറിയ നോയ്സ് 1000 RPM വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതും നോയ്സ് ആണെന്ന് നമ്മൾ പറയണം, ആ തരത്തിലുള്ളൊരു നോയ്സ് മാത്രമാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതും കൊള്ളാട്ടോ. കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഈസിയാണ് ഡ്രൈവ് ചെയ്യാന്നുള്ളത് വളരെ നമ്മൾ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം. സ്റ്റിയറിംഗ് വീലൊക്കെ സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്. വിസിബിലിറ്റി ആട്ടോ ഭയങ്കര ഹൈലൈറ്റ്. ലോറിയുടെ പുറത്തിരുന്ന് റോഡ് ഫുൾ കണ്ട് നമുക്ക് ദൂരേക്കൊക്കെ കാണാം, ഒരു പ്രശ്നമില്ല. ട്രാഫിക്കിലൊക്കെ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു പ്രശ്നവുമില്ല, നൈസായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ശരിക്ക് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ഓഫ് റോഡിലേക്ക് കൊണ്ടുപോകണം. എന്നാ അറിയാം ഇതാരാണ് എന്താണ് എവിടുന്ന് വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് മമ്മൂട്ടിയും ജോജു ജോർജും സ്റ്റാലിനും അതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടവാഹനമായിട്ട് കൊണ്ടുനടക്കുന്ന ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ വിശേഷങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഐക്കോണിക്കായിട്ടുള്ള ഒരു മോഡലിൻ്റെ പുതിയ ജന്മം എന്ന് പറയാം. നമ്മളുടെ കൂടെ അൻഷിഫ്ക ഉണ്ട്. അൻഷിഫ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ബൊയ്തുക്കാൻ്റെ പെങ്ങളെ മകനാണ്, നമ്മളെ സുഹൃത്താണ്. ഇത്ര നേരം നമ്മളിവിടെ കട്ട പോസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നത് അൻഷിഫ് ഖാൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്, ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക്, ഫുൾ എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. അതുപോലെ നമ്മൾ ഇർഫാസ് ഖാ, ഇതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് ഉണ്ട്. വരുന്നില്ല കേട്ടോ, കഴിഞ്ഞ് പിന്നെ വരാം ശീലായത്. അതുപോലെ ക്യാമറയ്ക്ക് പിറകിൽ എന്നത്തെയും പോലെ നമ്മുടെ നിയാസ് ബ്രോ തന്നെയാണ്. അപ്പോൾ അൻഷിഫ് ഖാ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയാണ് ദുബായ് പോലീസ് പോലും അവരുടെ റെക്കഗ്നൈസേഷനിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളർച്ചയിൽ വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് സ്വയം വിശേഷിപ്പിച്ച ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ പുതുതലമുറയുടെ വിശേഷങ്ങൾ. ഒരുപാട് സമയം സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും ലാൻഡ് റോവർ ഡിഫൻഡർ. എന്നാലും എൻ്റെ കൂടെ കഴിയുന്നതിൻ്റെ പരമാവധി കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.